ആരാ? മനസ്സിലായില്ല. പ്രകാശനല്ലയോ? പ്രകാശനുണ്ട്. അല്ല, ആരാന്ന് പറഞ്ഞില്ല. ഞാൻ രഘു. അങ്ങനെ പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ കാര്യത്തിലാണ്. എന്നാ ചേട്ടൻ ഇരിക്കെ, ഞാൻ പ്രകാശനെന്നെ വിളിച്ചിട്ട് വരാം. ആരാ? മനസ്സിലായില്ല. ഞാൻ രഘു. കഴിഞ്ഞ ദിവസം ഒരു വസ്തു വിഹിതനെ പറ്റി ഫോണിൽ സംസാരിച്ചില്ലേ? ഓർമ്മയുണ്ട്. അഞ്ജു, രേഖണ് കുടിക്കാൻ എന്തെങ്കിലും എടുത്ത്. ഇപ്പൊ എടുക്കാട്ടോ. പറയാ ചേട്ടാ, എത്ര സ്ഥലമുണ്ട്? ഈ ലൊക്കേഷൻ എവിടെയാ? കുറച്ച് ദൂരെയാ. ദൂരെ എന്ന് പറയുമ്പോ ഞാൻ ഈ എറണാകുളത്തുള്ള സ്ഥലം മാത്രമേ ഡീൽ ചെയ്യാറുള്ളേ. ഞാൻ ഈ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചപ്പോ എന്റെ വസ്തു വിൽക്കാൻ പ്രകാശനാണ് പറ്റിയ ആളെന്ന് മനസ്സിലായി. നാട്ടിലും പ്രകാശിന്റെ ബിസിനസിനെ പറ്റി നല്ല അഭിപ്രായമാണ്. അത് എന്റെ സത്യസന്ധത കണ്ടേ നാട്ടുകാർ മൊത്തം പറയുന്ന. പ്രകാശൻ ആ സ്ഥലം കച്ചവടമാക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. അത് ഞാൻ ഏറ്റ്. ചേട്ടനെ, എനിക്ക് ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയക്കോ. ദൂരം ഒന്നൊരു പ്രശ്നമല്ലെന്നേ. എനിക്ക് അത് മതി. വേലയൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് ആ വസ്തു ഒന്ന് കച്ചവടമാക്കണം. എന്റെ മോടെ ഒരു കല്യാണത്തിന്റെ ആവശ്യത്തിന്. അത് ഞാൻ ഏറ്റെന്ന്. ആ കൈയൊന്ന് നീട്ടി. എന്തിനാ? അയ്യോ, ഇതൊന്നും വേണ്ട. കച്ചവടം കഴിഞ്ഞിട്ട് മതി. ഇതിരിക്കട്ടെ. ചേട്ടാ, ഒരു മിനിറ്റ്, ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാം. പോരാട്ടാ. നിന്റെ വീടിനുള്ളിലാ ഞാനുള്ളത്. നീ എവിടം വരെ പോടി ആവണി. നീ ഇട്ട് തന്ന പൈസ തന്നെ ഞാനിപ്പൊ പ്രകാശം. ഞാൻ ആരാണെന്ന് ഇവിടെ ഉള്ളവരെല്ലാം വിളിച്ച് പറയട്ടെ. ഫ്ലവേഴ്സ് 9-ാം വാർഷിക നിറവിൽ.